നമസ്കാരം. വരയിലേക്ക് സ്വാഗതം. കാർട്ടൂൺ രംഗത്ത് അടുത്തിടെ ഉണ്ടായ പ്രധാന സംഭവം കാർട്ടൂണിസ്റ്റ് യേശുദാസൻ മലയാള മനോരമയിൽ നിന്നും പടിയിറങ്ങിയതാണ്. പടിയിറങ്ങിപ്പോയ പാർവതി എന്നൊരു കഥാസമാഹാരം ദേശി എന്ന കഥാകൃത്തിൻ്റെതായി നമുക്കറിയാം. അതുപോലെ തന്നെ പടിയിറങ്ങിപ്പോയ പൊന്നമ്മ സൂപ്രണ്ട്, പടിയിറങ്ങിപ്പോയ മിസിസ് നായർ എന്നൊക്കെയുള്ള പുതിയ പ്രയോഗങ്ങൾ ഇനി മലയാളത്തിൽ കാർട്ടൂൺ രംഗത്തും ഉണ്ടാകില്ലെന്ന് ആരുകളും. നമുക്ക് കാർട്ടൂണിസ്റ്റ് യേശുദാസിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇ എം എസിനെ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലുകളൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് ഒരു അമ്മിക്കല്ല് വീണ രീതിയിൽ ഇങ്ങനെ വളച്ചൊക്കെ വരച്ചത് ലോകത്തെ മുഴുവൻ കാർട്ടൂണിസ്റ്റുകളും ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് എങ്ങനെ ചെയ്യാം, ഒരു കാരിക്കേച്ചറിൽ ഡിസ്റ്റോർഷൻ എങ്ങനെ വരുത്താം എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ഉദാഹരണമായി കണ്ടിരുന്നു. ഇ എം എസിനെ നമുക്ക് കാർട്ടൂണിൽ കൂടി ഒന്ന് ചിത്രീകരിച്ച് നോക്കാം. ഇ എം എസിൻ്റെ തലമുടി വരച്ചു. ഇങ്ങനെ ഒരു വളവ് ഉച്ചയ്ക്ക് ഇ എം എസിന് ഉള്ളതല്ല. പക്ഷേ കാർട്ടൂണിസ്റ്റുകൾ യേശുദാസിനെ പിന്തുടർന്ന് അങ്ങനെ ഒരു വളം അങ്ങ് കൊടുക്കുന്നതാണ്. കാർട്ടൂൺ ഒരിക്കലും യഥാർത്ഥമായ ഒരു ചിത്രരചനയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വലിയ മൂക്കുള്ള ഒരാൾക്ക് തുമ്പിക്കൈ പോലെയുള്ള മൂക്കുകൾ കൊടുക്കുന്നതും കഷണ്ടി ചെറുതായിട്ടുള്ള ആൾക്ക് വലിയ കഷണ്ടി കൊടുക്കുന്നതും ഉന്തിയ ചെറുതായി ഉന്തുള്ള പല്ലുകൾ വരയ്ക്കുകയാണെങ്കിൽ വലിയ കൊന്തപ്പല്ലുള്ള പല്ലുകളാക്കി എക്സാജറേഷനോടുകൂടി ചിത്രീകരിക്കുന്നതും കാർട്ടൂണിൽ പുതുമയല്ല. അങ്ങനെ വരച്ചെങ്കിൽ മാത്രമേ വരയിൽ ചിരി വിരിയുകയുള്ളൂ. ഇ എം എസ് ഒത്തിരി പ്രത്യേകതകളുള്ള നേതാവാണ്. പോക്കറ്റിൽ എപ്പോഴും 3 പേനകൾ കുത്തി നടക്കുമായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനും ഗ്രന്ഥകർത്താവുമൊക്കെ ആയതുകൊണ്ടാവാം പേനകളോട് അത്രയധികം സ്നേഹം. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കൗതുകം കൂടിയുള്ളത്, അദ്ദേഹം ഒരിക്കലും ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ച് ഷേവ് ചെയ്യുമായിരുന്നു. വെറും ബ്ലേഡ് മാത്രം ഉപയോഗിച്ചാണ് ഇ എം എസ് ഷേവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചിരിവരകളിലൂടെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടല്ലോ, ഇത് നമുക്ക് ഒന്നുകൂടി വരച്ച് നോക്കാം. അതിനു മുമ്പായി ഈ വരയുടെയൊക്കെ പ്രത്യേകത, ഒന്നോ രണ്ടോ വര അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ പോലും ആളിൻ്റെ രൂപം മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ ഇ എം എസിന് നമ്മളൊരു വലിയ മീശ കൊടുക്കുക, ഒരു താടി കൊടുക്കുക. ഇത് ഇ എം എസ് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ, ഒന്നോ രണ്ടോ വരയിൽ നമുക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്താം. ഈ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് മാറ്റി, ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആക്കുക. അപ്പോഴും ആളിൻ്റെ രൂപത്തിൽ ഒത്തിരി വ്യത്യാസം വന്നിരിക്കുന്നു. ഇങ്ങനെ ചെറിയ വ്യത്യാസം വരുത്തിയാൽ പോലും ആളിൻ്റെ രൂപം എത്രത്തോളം വലുതാകും എന്നോ, എത്ര വ്യത്യാസമാണ് വരുന്നത്. മൂക്ക് വലുതാക്കിയപ്പോൾ രൂപം വ്യത്യാസം വരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ വരകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുമ്പോൾ പോലും കാർട്ടൂണിന് അത്രയധികം വ്യത്യാസമാണ് വരുന്നത്. അനശ്വരനായ ഇ എമ്മിനെ ഘട്ടം ഘട്ടമായി വളരെ ലളിതമായി എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഇ എമ്മിനെക്കുറിച്ച് മറ്റൊരു ഫലിതം കൂടിയുണ്ട്. ഇ എം എസിൻ്റെ വിക്ക് വിശ്വപ്രസിദ്ധമാണ്. ഒരു പത്രപ്രവർത്തക, ഒരു വിദേശി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എപ്പോഴും വിൽക്കാറുണ്ട്. ഇ എം എസ് തമാശയോടെ പറഞ്ഞത്, ഞാൻ എപ്പോഴും വിൽക്കാറില്ല, ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കാറുള്ളൂ. ഇ എം എസിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു ഫലിതമാണിത്. നെറ്റി, വളരെ ഉന്തിയ നെറ്റിയാണ്. കന്നട, മൂക്ക്, അല്പം മുന്നോട്ട് തള്ളിയ വായ, പല്ലുകൾ, പല്ലുകളിൽ ചിലതിലൊക്കെ അല്പം കറ പിടിച്ചിട്ടുണ്ട്. നെറ്റിക്ക് ചില തുളിപ്പുകൾ, വലിയ ചെവി, ഉന്തിയ തലയുടെ മുൻഭാഗം, അതൊക്കെ ഇ എം എസിൻ്റെ മാത്രമായ പ്രത്യേകതകളാണ്.
ഹാഫ് കൈ ഷർട്ട്. പോക്കറ്റിൽ മിക്കപ്പോഴും മൂന്ന് പേനകളെങ്കിലും കുത്തിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ ചിത്രം പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ തന്നെ വരച്ച് ശീലിക്കുക. അനശ്വരനായ ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ചിത്രം വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. വരയിലേക്ക് ധാരാളം കത്തുകളാണ് വരുന്നത്. എല്ലാ കത്തുകളും സമയപരിമിതി മൂലം വായിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് തിരഞ്ഞെടുത്ത കത്ത് കേരളകൗമുദിയിലെ കാർട്ടൂണിസ്റ്റ്, കേരളകൗമുദി ഫ്ലാഷിലെ കാർട്ടൂണിസ്റ്റ് ശ്രീ വിനോബ് കാരക്കാട്ടാണ്. കൈരളി ചാനലിലെ വര എന്ന പ്രോഗ്രാം സ്ഥിരമായി ഞാൻ കാണാറുണ്ട്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കാർട്ടൂണിസ്റ്റുകൾ. ഈ അവസരത്തിൽ കാർട്ടൂണുകളെയും കാരിക്കേച്ചറുകളെയും പറ്റി കൂടുതൽ അറിവ് നൽകുവാനും ജനങ്ങളിലെത്തിക്കുവാനും ശ്രമിക്കുന്ന ജിതേഷ് സാറിനും പനോരമ വിഷനും കൈരളി ചാനലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് കേരളകൗമുദി ഫ്ലാഷിലെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായ വിനോബ് കത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. വിനോബിന് നന്ദി. ഈ പരിപാടി കണ്ട ശേഷം നിങ്ങളും ചിത്രങ്ങൾ വരയ്ക്കുക, സ്കൂൾ കുട്ടികൾ ചിത്രം വരച്ചത് ഇങ്ങോട്ട് അയച്ചു തരിക, അധ്യാപകർക്കും സ്കൂളുകളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് അയക്കാവുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.